എല്ലാ കൂട്ടുകാർക്കും കരിയത്തപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ മാനേജർ അതുപോലെ പാർട്ട് ടൈം സീപ്പർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് മാനേജർ തസ്തികയിലേക്ക് എം ബി എ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും ഗ്രാജുവേറ്റ് ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ അയക്കാം. സീപ്പർ തസ്തികയിലേക്ക് വരുന്നത് അഞ്ചാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾ മുതൽക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. അപ്പോൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷ ക്ഷണിച്ചത് 1/4/2022 മുതൽക്ക് 14/4/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ ഒന്ന് മാനേജർ അതുപോലെ പാർട്ട് ടൈം സീപ്പർ തസ്തികയിലേക്കാണ് വരുന്നത്. മാനേജർ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കിയേക്കാം. മാനേജർ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വരുന്നത്. എം ബി എ പഠിച്ച് പാസ്സായ ഉദ്യോഗാർത്ഥി 60% മാർക്കോടുകൂടി, അതായത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയക്കാം. അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിലുണ്ടായിരിക്കണം. 30 to 35 വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, 30 to 35 ഇടയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 45,000 രൂപ മുതൽക്ക് സാലറി ആയിട്ട് ലഭിക്കും. 89,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി നേടാവുന്നതാണ്. ഓക്കെ, കൂടാതെ പാർട്ട് ടൈം സീപ്പർ തസ്തികയിലേക്ക് വരുന്നത് 5ാം ക്ലാസ്സാണ് യോഗ്യതയായിട്ട് പറയുന്നത്. SSLC പാസ്സാവാൻ പാടില്ല. ഓക്കെ, 35 വയസ്സ് കവിയാൻ പാടില്ല. 35 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ അയക്കേണ്ടത്. 8,200 മുതൽ 13,000 രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റിൻ്റെ കട്ട് ഓഫ് പറയുന്നത് 1/4/2022 വെച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 35 വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറയുന്നത് 1/4/2022 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/4/2022 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ഫോട്ടോഗ്രാഫ് അതുപോലെ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ വേണം. അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ 200 KB JPG ഫോർമാറ്റിൽ വേണം നിങ്ങൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതും JPG ഫോർമാറ്റിൽ വേണം. 50 KB കൂടാൻ പാടില്ല. അതിന് നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കോപ്പി അപ്ലോഡ് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കോപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ JPG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഐഡൻറ്റിറ്റി കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ 50 KB സൈസ് പറയുന്നത്. അതുപോലെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ 300 KB ആണ്. JPG ഫോർമാറ്റ് ഓൺലി ആണ് പറയുന്നത്. അപ്പോൾ യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 1/4/2022, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/4/2022 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാനുള്ളത്. അപ്പോൾ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് CMD Kerala.net എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.